മനസ്സിലായിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 24 hours ഐസ്ക്രീം ഈറ്റിംഗ് ചാലഞ്ച്. ഇതെന്താ വെച്ചാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരെ നമ്മൾ ഫുൾ ഐസ്ക്രീം മേടിച്ചായിരിക്കും. ഐസ്ക്രീം മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം 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 ആണ് നമ്മൾ ഇന്ന് 24 hours തിന്നാൻ പോകുന്നത്. അപ്പൊ ഇതൊരു കില്ലർ ചാലഞ്ച് ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ എന്റെ ഈ മൺകണി ഷൺകണി എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫ്രണ്ട്സ് അപ്പൊ നേരെ വീഡിയോ. കിച്ചണിൽ നമ്മൾ ഫ്രിഡ്ജിലാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് മമ്മി പുട്ടും കടലൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്കത് കഴിക്കാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഇന്ന് ഐസ്ക്രീം ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെ ഉള്ളത് പോണേ നമ്മുടെ ഫ്രിഡ്ജിൽ പോയി നോക്കാം. കമോൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തൊക്കെയൊക്കെ ഉള്ളത് നമ്മൾ ഓപ്ഷൻസ് ചോയ്സസ് ഒക്കെ നമ്മൾ നോക്കാൻ പോകണം. നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് ഫ്രണ്ട്സ് എല്ലാം തുറന്നോക്കാം. ഐസ്ക്രീമാണ് ഇത്. നമുക്ക് ലഞ്ച് ഫ്രണ്ട്സ്, നമ്മൾ ലഞ്ച് നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ കഴിക്കുന്നത്. പുറത്ത് പോയിട്ട് വാങ്ങിയാണ് നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കല്ല. പുറത്ത് പോയിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ വന്ന് കഴിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. കണ്ട ഞാനൊരു പ്ലേറ്റ് ഒരു ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏതാ നമുക്ക് വേണ്ടത്? നമുക്ക് ചോയ്സ് കസാച്ച എടുക്കാം. കസാച്ച ഇതൊന്നും എടുക്കാം. ഇതെന്താന്ന് നിനക്ക് അറിയോ? പക്ഷെ അത് എടുത്തിട് നീ ഇതൊന്നും എടുക്കാം. ഇതെടുക്കാം. മതിയേ, നാല് സാധനം വെക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഇട്ട് തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പോയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് റൂമിലേക്ക് പോവാം. ഓക്കെ, എടുത്തൂടേ? ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഐസ്ക്രീം കേക്ക് തിന്നാൻ പോകണം. ഐസ്ക്രീം കസാട്ട തിന്നാൻ പോവാണ്. തുറന്നോക്കാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് കച്ചമാങ്കോ ബൈറ്റ്. ആരെങ്കിലും കച്ചമാങ്കോ ബൈറ്റ് ലവേഴ്സിനെ കമന്റ് ചെയ്യാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലിഞ്ഞൊരു വൈക്കായിട്ട് ഇത് കച്ചമാങ്കോ ബൈറ്റ് അലിയിപ്പിച്ചാണ്ട് ഐസാക്കി. അത് സെയിം സാധനം, ഒരു മാറ്റില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാം റേറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. നീ ഇപ്പൊ ഇതൊക്കെ ഇത് എടുക്കാം ഫ്രണ്ട്സ്. പച്ചവെള്ളം പച്ചവെള്ളം എന്താ മീൻസ്? ഐസ്ക്രീം ഒക്കെ ഫ്രീസറിലേക്ക് ഉണ്ട്. ആകെ വെള്ളം അതിന്റെ ഭംഗിയൊക്കെ ഫ്രണ്ട്സ്, നല്ല ഭംഗിയാണ്. ഞാൻ കുറഞ്ഞ കുറച്ച് മുന്നൊക്കെ തിന്നിരുന്നു ഫ്രണ്ട്സ്, കറക്റ്റ് നല്ല ഷേപ്പിലൊക്കെ. പക്ഷെ ഇതാകെ വെള്ളമായിട്ടുണ്ട്. ഒരു ഫുള്ളൊരു ബ്രൗൺ കളറാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് അതവിടെ ഹോൾഡാക്കി ഫ്രീസറിൽ തന്നെ വെച്ചു ഫ്രണ്ട്സ്. ഇനി അത് കുറച്ച് തണുത്തിട്ട് നമുക്ക് അതിന്റെ കോല എന്താ നോക്കാം. ഇതെന്തൊരു കുഞ്ഞതാണേ! നമ്മളിന്നപ്പോ ഇതിന്റെ കാട്ടി എത്ര ഫ്രണ്ട്സ്, ഇത് വലിയ കുഞ്ഞതാക്കി ഫ്രണ്ട്സ്. ബൈ ദ വേ, നമ്മളിന്നപ്പോ എത്ര കട്ടിട്ടുണ്ടായിരുന്നു. വയക്ക് പൊള്ളു പോയി. അത്യാവശ്യത്തിനൊക്കെ എന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ലഞ്ച് നമുക്ക് നന്നായിട്ട് തിന്നാം. നമ്മൾ ഇനി പുറത്ത് പോയി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് തിന്നാന്നൊക്കെയാണ്. ഇത് എന്താന്നാവുന്ന നമുക്ക് കണ്ടറിയാം. നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ ഫ്രീ ആണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈവനിംഗ് ഉള്ള കുറച്ച് പ്രിപ്പറേഷൻ ആണ്. ശരിക്കും പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്റെ മനോഭാവം എന്താ പറയാ, എന്റെ ഇമാജിനേഷൻ ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മേലെ നമ്മൾ കട്ട് ചെയ്താണ്ട് ഇതിന്റെ ഉള്ളിലത്തെ സീഡ് നമ്മൾക്ക് മനസ്സ് അത് എടുത്താണ്ട് നമ്മൾ അതിനുള്ളിൽ ഐസ്ക്രീം കേറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു അത് അത് ആഗ്രഹം. ഇത് നടക്കുന്ന ഒരു ഐഡിയ ഫ്രണ്ട്സ്. ചിലപ്പോ അടിപൊളിക്കും, ചിലപ്പോ കട്ട് ഫ്ലോപ്പ് ആയിരിക്കും. നമ്മൾക്ക് മൂടി കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിവിടെ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളത്തെ സീഡ് കളയാം. അതാണ് നമ്മുടെ ആ ഒരു ഇത്. നമ്മുടെ മാങ്ങനെ നമുക്ക് കിട്ടിയിരിക്കാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇതാണ് ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ഐസ്ക്രീം നടക്കാൻ പോകുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മാംഗോ
നിങ്ങൾ കണ്ടിട്ടുള്ള ഫ്രണ്ട്സ് മാംഗോ ഫ്രൂട്ടിന്റെ ഉള്ളിൽ മാംഗോ ഐസ്ക്രീം ഫ്രണ്ട്സ് അടിപൊളിയാവും തന്നെ ഫ്രണ്ട്സ്. ഇനി ഒരു എന്തായാലും ഇപ്പൊ ഒരു 60% വർക്കാവും തന്നെയാണ് ഫ്രണ്ട്സിന്റെ ഒരു ഇത്. നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ് ഫ്രണ്ട്സ്. ഐസ്ക്രീം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ മാങ്ങേന്റെ മൂടിയിലേക്ക് നമ്മൾ ഇടാൻ പോവാണ് ഫ്രണ്ട്സ്. ഇതിന്റെ മേലെ വെക്കാൻ പോണത് എങ്ങനെ വനക്ക് ഇതിന്റെ മൂടി ഞാൻ മാറിപ്പോയി. എന്തോ മാങ്ങക്ക് എന്തൊരു കുഴപ്പം. നമ്മളിത് ഫ്രീസറിൽ കൊണ്ടുവെക്കാൻ പോകണം ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് ഫ്രീസ് ആയിട്ട് നമുക്ക് ലഞ്ചിന് കാണാം. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി ഐസ് ആണ് ഫ്രണ്ട്സ്. മുന്തിരി ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്തിരിട്ടാണ് ഇതിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ അന്നേരം നമ്മൾ അതിന്റെ ഉള്ളിൽ വെള്ളം വെച്ചാൽ ഐസ് ആക്കി നമ്മൾ കടിച്ചു തിന്നുന്നതാണ് ഫ്രണ്ട്സ്. അങ്ങനെ എന്താവും നമ്മുടെ മുന്തിരിതാ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്യാൻ പോകണം ഫ്രണ്ട്സ്. നമ്മളിതാ ഒഴിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇങ്ങനെ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ആക്കണം. കാരണം എല്ലാത്തിലും എത്തണം. വെള്ളം കുഴിച്ച് ഫ്രണ്ട്സ് കണ്ടോ? അപ്പൊ എല്ലാത്തിലും കിള്ളനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ടോപ്പ് വെക്കാൻ പോണം ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്? നെക്സ്റ്റ് ആയിട്ട് ഇത് നമ്മളുടെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് നല്ല കിടലനാക്കണം. നമ്മളെ മാങ്ങയും തണുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം ഫ്രണ്ട്സ്. അങ്ങനെ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ലഞ്ച് കഴിക്കാൻ പോകണം. നമ്മൾ പുറത്ത് പോകണം. ശരിക്കും ഇവരെ ഒന്നും കൂട്ടാൻ പാടില്ല. രാവിലെ നമ്മളില്ലായിരുന്നു, പക്ഷെ ഉച്ചക്ക് നമ്മളുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന കാക്കുണ്ട്, മക്കുണ്ട്, പിന്നെ പപ്പുണ്ട്. അതെ ഫ്രണ്ട്സ്, ഐസ്ക്രീം ഷോപ്പിലെടുത്ത് നമുക്ക് ഞമ്മ തിന്നാം. നമ്മുടെ ഐസ്ക്രീം നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചാലഞ്ച് ചെയ്യണത് ഞാനാണ്. ഞാൻ പറഞ്ഞ മിൻഷ അല്ലാതെ ലഞ്ച് കഴിക്കാറില്ല. ആ കുറച്ച് ചോറ കഴിക്കല, അവർ കുറച്ച് ഐസ്ക്രീം കൊടുത്താൽ ഞാനാണ് നല്ല കഴിക്കല്. കൊറേ കഴിക്കാന്നാ പറഞ്ഞല്ലേ മിൻഷ. ഞാൻ പറഞ്ഞ മിൻഷ അച്ഛ നമുക്കൊരു ഇതാണ് തന്നെ. ഞാൻ എന്റെ സെറ്റിലായി പോയിക്കോ. ലോലിപോപ്പ് കൊടുത്ത് ഒഴിവാക്കിയാണ് എന്റെ ലഞ്ച്. ഇന്റെ ലഞ്ചാണ് എന്റെ ലഞ്ച് എടുത്താ മതി. ഇതെന്തായാലും ഞാൻ ഒന്ന് എടുക്കാം. അതൊക്കെ ഒന്നും ഇല്ല. പിന്നെ ഇപ്പൊ എടുക്കാതെ പിന്നെ കൈ പൊടി ലഞ്ചാണ്. എനിക്ക് സാൻഡ്വിച്ച് വേണ്ടതാണ്. ഞാൻ ലഞ്ച് മതി. മൂന്ന് ലഞ്ച് കുറച്ചു. ഞാൻ ഒരു ലഞ്ച് സാൻഡ്വിച്ചും എനിക്ക് ഡ്രിങ്ക് ഇല്ലാത്തോണ്ട് ഞാൻ ഒരു സാൻഡ്വിച്ചും ഒരു ഇത് ഒരു ലോലിപോപ്പ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് പാക്ക് ചെയ്യാം. മിൻസൊക്കെ ഒറ്റക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മള് സഹായിക്കണ്ട. ഷെയ്ക്കാണ് അടിക്കാൻ പോണത് തിരിച്ചക്ക്. അപ്പൊ ഇതാണ് നമ്മളെ ജ്യൂസ് പറയണത്. അപ്പൊ ഈ സാധനം അലീച്ചാണ് ഉണ്ടാക്കണതാണ് ഈ സാധനം. അതാ ഇത് രണ്ടും ഒന്നായില്ലേ പഞ്ചാത്ത. നമ്മൾ ഇതിന്റെ ടോപ്പ് തുറന്നിക്കണേ. ഇനി ഇതെങ്ങനെ മിൻസ? അത് മേലെ പുഷ് ചെയ്യണം. അങ്ങനെ അല്ലേ അമ്മേ കൊണ്ടുപോണം. അവസാനം ചോദിച്ചു പുറത്തേക്ക് വന്ന നോക്ക പാടെ. ഞാൻ ട്രൈ ചെയ്ത് കമന്റ് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈ ബൈറ്റ്സ് കേൾക്കുമ്പോ തന്നെ വേറെ അറിയാൻ തോന്നുന്നു വെച്ചാ എന്റെ അവണ്ട് ബാക്കി തന്നെ. അടുത്ത നമ്മൾ പോണത് സാൻഡ്വിച്ചിലേക്കാണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഷെയ്ക്കും സാൻഡ്വിച്ചും ലോലിപോപ്പും ആയിരുന്നു. നമ്മൾ നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് പോവാം. ബാക്കിയുള്ള മറ്റേ നമ്മൾ സ്റ്റാർട്ടർ ആയിരുന്നു. ഇതിപ്പോ സ്റ്റാർട്ടർ ലോലിപോപ്പ്, ഇത് ഷെയ്ക്ക്, ഇത് ഇത് ബർഗറും ഒന്നും വിളിക്കാം, വേണേൽ സാൻഡ്വിച്ച് ഒന്നും വിളിക്കാം. നിങ്ങളല്ല ചോറും നല്ല കറി വെക്കണേ. മമ്മി അല്ല ചോറും കറി വെക്കണേ. നമുക്ക് നഷ്ടായിട്ടുണ്ട്.
കോട്ടക്കുന്നൊക്കെ വന്നിട്ട് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ കൊറേ ഐസ്ക്രീം അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് ബാക്കി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കഴിക്കാന്ന് വിചാരിച്ചു. മിൻസക്ക് പിന്നെ ഐസ്ക്രീം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇവിടുന്ന് ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. എന്താ പറ്റൂല, ഞാനോ എപ്പോ മിൻസ ഐസ്ക്രീം മാത്രം, മിൻസക്ക് 20 രൂപയുടെ കോൺ ഐസ്ക്രീം മാത്രം കഴിക്കാം, അത് മാത്രമേ മിൻസക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ കേട്ടോ. അല്ല പോല ഇല്ല, അങ്ങനെയാണ് പിന്നെ ഐസ്ക്രീം വരട്ടെ, ഒരു ഫലൂഡ വരട്ടോ. ആ തിരക്കാണ് കാക്ക, ഫലൂര ഇവിടെ ഇല്ല. നമ്മളെ നമുക്ക് ഇവിടെ പോപ്കോൺ ഒക്കെ നമുക്കൊന്ന് പോപ്കോൺ കടിക്കാം. പോപ്കോൺ ആർക്ക് ഐസ്ക്രീം ഉണ്ട്? നമുക്ക് ഐസ്ക്രീം കഴിക്കാം. മിൻസക്ക് ഐസ്ക്രീം പാ, ചോക്ലേറ്റ് ഐസ്ക്രീം. ചോക്ലേറ്റ് മതി, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം, എനിക്ക് പോപ്കോൺ മതി. ഓക്കെ മിൻസക്ക് ഐസ്ക്രീം കിട്ടിയിരിക്കാണ്. അപ്പൊ മിൻസന്റെ അവിടെ തീർന്നിരിക്കാണെന്ന് പറഞ്ഞേ. ഇനി മിൻസക്ക് ഒന്നും കഴിക്കാനല്ല കഴിഞ്ഞു. ഞാൻ അവിടെ ഇതേപോലത്തെ ഐസ്ക്രീം ഷോപ്പ് തന്നെയാണ് കണ്ടോ, അവിടെ അതേപോലെ തന്നെ സെയിം സെയിം തന്നെയാണ്. ഇപ്പൊ നമ്മള് പാസ്ത വാങ്ങിയിരിക്കാണ് മിൻസ. ഓ മിൻസ സ്പൂണോള് കളഞ്ഞു കഴിച്ച മിൻസനെ പറഞ്ഞു വെച്ചേക്കാണ്, കിട്ടുമോ കഴിച്ച നമുക്ക് നോക്കാം. എന്താ മോള് അവിടെ കാട്ടുന്നത്? അയ്യോ തട്ടിട്ടാണ്, അല്ല ഞാൻ ഐസ്ക്രീം തന്നെ ഞാൻ തട്ടിട്ടിനു. അപ്പൊ ഇതാണ് പാസ്ത, അതാണ് എന്താണ് മക്രോണിയാണ് പാസ്ത, നിങ്ങൾക്കറിയില്ല. ഐസ്ക്രീം തേടിയുള്ള നമ്മള് എന്താണ് നടത്താണ് ഇവിടെ നടന്നോണ്ടിരിക്കണേ. അവിടെ കോൺ ഐസ്ക്രീം ആണ് തോന്നുന്നുണ്ടല്ലേ. കോട്ടൻ കാൻഡി ഓക്കെ എന്താണ് കോട്ടൻ കാൻഡി കിട്ടിയിരിക്കണം. നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട്, കാണിക്ക്. പിങ്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, വയലറ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഫ്ലേവർ? എന്താ കോട്ടൻ കാൻഡി? കോട്ടൻ കാൻഡി ഫ്ലേവർ രാവിലെ അല്ല ഉച്ചക്ക് തിന്നത്. അതെ ടേസ്റ്റ് തന്നെ. ഓ പൊളിയിലെ കാണാനുള്ള ടേസ്റ്റ്. മിക്കവാറും മിൻസൊക്കെ തിന്ന് തിന്ന് വയറടിച്ചു പോവാവേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഫോട്ടോഗ്രാഫി നടന്നോണ്ടൊക്കെയാണ്. ഏ നമ്മുടെ ക്യൂട്ട് സബ്സ്ക്രൈബേഴ്സ് ഗായ്സ്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നോട്ടെ. മിൻസിന്റെ ഐസ്ക്രീം അലിഞ്ഞ് അലിഞ്ഞ് ഒരു ഇതായി പോയി ഫ്രണ്ട്സ്. ഇനി കുടിക്കാന്ന് പറയണത് നിങ്ങൾക്കൊന്നും ചെയ്യാം. മറ്റേ ഷെയ്ക്കിന്റെ ആ കുപ്പിയിലിട്ട് നമുക്ക് കുടിക്കാതല്ലേ അല്ലേ, ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇവിടെ ഗായ്സ് കൊറേ റൈഡൊക്കെ ഉണ്ട്. മിൻസ് എനക്ക് വേണേ റൈഡിലൊക്കെ കേറട്ടോ. എന്താണ് 5+ ഒക്കെ ആണെന്ന് പറഞ്ഞാ എനക്ക് കേറാം. 5 ആണ് മിൻസക്ക് പറ്റിയ റൈഡ് ഗായ്സ്. മിൻസിന് സ്വിമ്മിംഗ് പൂൾ റൈഡ് മിൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. സ്വിമ്മിംഗ് പൂൾ റൈഡേഴ്സ് അല്ലെ, ആർക്കും സ്വിമ്മിംഗ് പൂൾസല്ലേ. സ്വിമ്മിംഗ് പൂൾസ് അങ്ങനെ നമ്മുടെ ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി നമ്മൾ എന്തായി ഫ്രണ്ട്സ്, ഇനി നമുക്ക് എന്താ കിട്ടണ, എന്തെങ്കിലും വെറൈറ്റി ഐസ്ക്രീംസ് അവിടെ ഫുള്ള് സ്കൂപ്പാണ്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോയത്. അങ്ങനെ നമ്മൾ ഇനി ഫ്രണ്ട്സ് കുറച്ച് വെറൈറ്റി സാധനങ്ങളിലേക്ക് കടക്കാണ്. അതെ നമ്മളിപ്പോ വൈകുന്നേരം ഇപ്പൊ മാഗിരി പോയത് 7 മണിയായില്ലേ മിൻസാ? ആ ടൈം ഏകദേശം ആ ടൈം നമ്മൾ സൺഡേ. അതെ അതാണ് മിൻസൊക്കെ മതി എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഗായ്സ് അങ്ങനെ മിൻസിന്റെ സൺഡേ എത്തി. സൺഡേ വാവ് മിൻസ രസല്ലേ. ഓരോ മിസ്സിംഗ് ആണ് പറഞ്ഞത്. ആ അണ്ടിപ്പേർപ്പ് മിൻസ നോട്ടെ. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഓൾക്ക് ഓരോ വേണമെന്നാ പറഞ്ഞത്. കൊടുത്തേനെ പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇത് കൈ കൊല്ലാൻ പാടില്ല, ഇത് കൈ കുടിച്ചു നമ്മൾ ടേസ്റ്റ് എന്ന് പറഞ്ഞു.
ഇതെന്താ വെച്ചാ മിക്സ് ചെയ്യാം വണ്ടി പേര് വണ്ടി പേര് വൈകുന്നേരം അയിഞ്ഞ് നമ്മൾ എന്താ വീട്ടിൽ പോയി രാത്രി ഡിന്നർ അടിക്കണം. ഐസ്ക്രീം ഉണ്ട്, അയ്യോ തള്ളി മറിക്കണം ഒക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിക്ക് പോവാം എന്തായാലും. ഡിന്നറിനും ഐസ്ക്രീം ആണ് ഓക്കെ, ബസ്സൊക്കെ പോട്ടെ ഫ്രണ്ട്സ്. അപ്പൊ അടുത്തായിട്ട് ഐസ്ക്രീം, വീട്ടിലത്തെ ഡിന്നർ. നമ്മള് രാത്രിക്കത്തെ ഫുഡ് ഇവിടെ സെറ്റ് ആയിക്കാം. നമുക്ക് രാത്രിക്ക് ബ്രോസ്റ്റ് ഫ്രൈഡ് ചിക്കൻ ആണത്. അപ്പൊ അമ്മ മിൻസക്കില്ല, മിൻസൊന്ന് ഐസ്ക്രീം ചാലഞ്ച് ഇല്ലാണ്ട്, അതുകൊണ്ട് നമ്മളിന്ന് ബ്രോസ്റ്റ് വാങ്ങി ഗായ്സ്. എന്നാ ചെറിയ ബ്രോസ്റ്റ് പറയാ, ഫ്രൈഡ് ചിക്കൻ ആണ്, മിൻസക്ക് നല്ല ഫ്രഷ്ലി പേപ്പേടെ ഐസ്ക്രീം. ഐസ്ക്രീം കഴിച്ചോ? ഉള്ളി ഐസ്ക്രീം ആണ് തട്ടി കൊടുത്തിട്ട് ഫ്രണ്ട്സ്. ഐസ്ക്രീം നമുക്ക് മിൻസക്ക് എന്തൊക്കെയുള്ള നോക്കാം. ആദ്യം തന്നെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. അതൊരു മിൻസക്ക് ഉള്ളത് എന്താണ് ഗായ്സ്? മലായ് കുൽഫി ഉണ്ട്, മാംഗോ കുൽഫി ഉണ്ട് കണ്ടോ, മലായ് കുൽഫി, പിന്നെ മാംഗോ കുൽഫി, പിന്നെ വാട്ടർമെലൻ ഐസ്ക്രീം, പിന്നെ എന്താണ് ലിറ്റിൽ ഐസ്ക്രീം, പിന്നെ വെയിൽ ഐസ്ക്രീം. മൂന്ന് ബാറും രണ്ട് കുൽഫിയും ഒരേ ഒരു കുപ്പിയാണ് മിൻസൊക്കെ ഉള്ളത്. എനിക്കത് വേണ്ട മിൻസ, ഞാനേ നല്ല ചാലഞ്ചിലില്ലല്ലോ. എന്ത് ഇടക്ക് വരും ഇടക്ക് പോണോ ഉണ്ടാണോ? വെയിലിന്റെ പാല് മാത്രം ഉണ്ടല്ലേ, നല്ല ഇഷ്ടായിരുന്നു. ബ്രോസ്റ്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അല്ല എന്താ കഴിക്കാൻ പറ്റില്ല, അതൊക്കെ ശരിക്കില്ലല്ലോ. അവിടെ കഴിഞ്ഞോ? അതൊക്കെ മേടിച്ച് വെക്കണ്ട, എന്നാലും വെള്ളം വേണ്ട. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് മിനിഷക്ക് ഐസ്ക്രീം ഡെസേർട്ട് ഉണ്ട്. ഓ, ഡെസേർട്ടും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ വൈകുന്നേരത്ത് ഹായ് നോക്കട്ടെ. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എന്നാണ്. വീങ്ങി വിട്, എന്താ വീങ്ങി വിട്ട്, വീങ്ങി വിട്ടു, വീങ്ങി വിട്ടു. ആയണ്ട് വയലുണ്ട്, ഇങ്ങനെ കോക്കനട്ട് പറയുമ്പോ കുറച്ചിട്ടാവും. കാരണം എനിക്ക് ബ്രോസ്റ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആരെ പെട്ട എൻ്റർ കോക്കനട്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കുക. നിങ്ങൾ ബ്രോസ്റ്റ് ആണോ അല്ലെ ഫ്രൈഡ് ചിക്കൻ ആണോ അതോ എന്താണ് ഐസ്ക്രീം ആണോ? അങ്ങനെ കണ്ടല്ലേ എന്നെ ഇഷ്ടമുള്ളവർ പറഞ്ഞു ഐസ്ക്രീം കണ്ടോ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു ആരൊന്ന് പറയണ. മിൻസനെ ഇഷ്ടമുള്ളവരല്ല, ഐസ്ക്രീം ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാ, അല്ലെങ്കിൽ ബ്രോസ്റ്റ് ആണോ ഇഷ്ടം, നിങ്ങൾ ഏതൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ബ്രോസ്റ്റ് ചെയ്ക്കും. ഇതിന്റെ ഉള്ളിലോ ഇത് കരിങ്കല്ലാണെന്ന് അടിച്ച ഗ്ലാസ് പൊട്ടു. ഇതെന്താ വെച്ച ഐസ് കട്ട കൊടുക്കണ്? ഇതിന്റെ ഉള്ളിൽ മുന്തിരിയോ? ഓ, ഫുൾ സെറ്റപ്പാണല്ലോ. ഐസ്ക്രീമിനെ കട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞേ. അതെ ഗായ്സ്, ഒരു നല്ല രസം ഉണ്ടല്ലേ.
വന്ന ഫ്രണ്ട്സ് ഞാൻ വരുന്ന പ്രതീക്ഷിച്ചില്ലേന്നു. ആ കടിക്ക് എന്താ പല്ലും അടിച്ചു വെക്കണേ, കട്ടിണ്ടൊക്കെ കടിച്ചൊക്കെ നോക്കാം. വേണ്ട ഐസ്ക്രീം അങ്ങനെ കടിച്ചല്ലേ തിന്നേ വന്നിട്ട്. ഓക്കെ കമോൺ വാ, അടിയോടെ ഒട്ടിയോ. ഓ ഇഞ്ചനെ പല്ലടിച്ചു, അതാണ് സെറ്റ. ഇത് ഇത് നോർമലൈസ് അല്ലേ, ഇതാണ് ഫ്രൂട്ടിലേ സെറ്റ്. എനിക്കും നിർത്തിട്ടൊക്കെ ഞാൻ തന്നോട്ടെ. പീസ് കിട്ടിയ ഫ്രണ്ട്സ് നമ്മുടെ മാംഗോ ആൻഡ് മാംഗോ ഐസ്ക്രീം തിന്നോക്കെ. കഴിച്ചോട്ടെ. അങ്ങനെ കഴിക്കാനുള്ള ടേസ്റ്റ് വരുന്നല്ലേ, അടിക്കും. ഓ പൊളി, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോ ഡിഫറൻസ്. ഡെസേർട്ട് കഴിഞ്ഞ ഫ്രണ്ട്സ് ഇന്ന് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിംഗിൽ കുറെ ഐസ്ക്രീം തിന്നു. ഇനി ഫ്രണ്ട്സ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഗൈസ്? അപ്പൊ നമ്മൾ ഇത് നോക്കാൻ വന്നിരിക്കണോ. ഇനി ഉണ്ട് കൊറേ ഐസ്ക്രീമായി, വനില ഐസ്ക്രീം ഉണ്ട്, മാംഗോ ഐസ്ക്രീം ഉണ്ട്, പിന്നെ കൊറേ മറ്റേ, പിന്നെ ഒരു നമ്മൾ മൂന്ന് കസാട്ടൊക്കെ വാങ്ങിയിരുന്നു. വേറെ ബുഷ് പോപ്പ് ഉണ്ട്, പിന്നെ ഒരു ഷേക്ക് ഉണ്ട്, ഇതൊക്കെ ബാക്കിയാണ്. ഇതൊക്കെ ബാക്കിയാണ് നമുക്ക് നാല് ഇതേപോലെ. അപ്പൊ ഫുൾ ടൈം ഇതാണെന്ന പറയണത്. ഇതേപോലത്തെ കിള്ളൻ ചാലഞ്ച് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏതാ, എല്ലാ കമന്റ് ചെയ്യാം. എന്റെ കട്ടാനി ഫോളോ ചെയ്യാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാം. വീണ്ടും ഒരു കിള്ളൻ കിട്ടാൻ ശ്രമിക്കുമ്പോ ബൈ.